ബ്രേക്ക്ഫാസ്റ്റ് 90.4 ആരോഗ്യവാണിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കല്യാണി, അപ്പോൾ ആരോഗ്യവാണിയിൽ എന്നത്തെയും പോലെ തന്നെ ഇന്നും സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെൻ്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബി ജി ഗോകുലൻ ആണ്. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് കല്യാണി. വെരി ഗുഡ് മോർണിംഗ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? രോഗം വരുന്ന വഴി. ഏത് വഴിയാണ് രോഗം വരുന്നത്? രോഗങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ശരീരം എങ്ങനെ രോഗത്തിന് അടിമയാകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ആയുർവേദ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും. നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് അനുഭവ വേദ്യമാകുന്ന ചില രോഗകാരണങ്ങൾ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ രോഗങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നത്? അപ്പൊ അതിന് നമ്മള് മുമ്പായിട്ട് തന്നെ ഒരു എന്താണ് ശരീരം എന്നുള്ളൊരു ഇല്ലേ, ശരീരം ഏറ്റവും ലളിതമായ ഭാഷയെ പറഞ്ഞ ഒരു ഫാക്ടറി പോലെയാണ് അല്ലേ. കുറച്ച് ഇൻപുട്സ് കൊടുത്തുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഫാക്ടറി പോലെ വളരെ സങ്കീർണമായിട്ടുള്ള, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്പോൺസും റെസ്പോൺസിബിലിറ്റീസും ഉള്ള ഒരു ഒരു ആകെ ടോട്ടാലിറ്റിയാണ്. അപ്പം ഇതിൻ്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ഒട്ടനവധി പിന്നീട് മാരകമായേക്കാവുന്ന ഒരുപാട് രോഗങ്ങൾ വരാതെ നമ്മുടെ ശരീരത്തെ കാത്ത് രക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പഞ്ചകർമ്മം ചെയ്യാൻ പോകുന്നു, ശരീരം ഡീടോക്സിഫൈ ചെയ്യാൻ പോകുന്നു അല്ലേ, ശരീരത്തിലെ ദൂഷ്യങ്ങൾ കളയാൻ പോകുന്നു, ചികിത്സിക്കാൻ പോകുന്നു, ആയുർവേദത്തിൽ പോകുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പ് തന്നെയാണ് ദൈനംദിനം നമ്മുടെ ശരീരം സ്വയമേവ ചെയ്യുന്ന ചില പ്രവൃത്തികൾ. അപ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തികളോട് നമ്മൾ മുഖം തിരിച്ചാൽ, അതിനെ നമ്മൾ അവഗണിച്ചാൽ, അതിനെ യഥാവിധി നമ്മൾ നിർവഹിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കാതിരുന്നാൽ, ഇതൊക്കെ ശരീരത്തിന് സ്വയം പ്രതിരോധം തീർക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തും. ശാരീരികമായ അസ്വസ്ഥതകൾ തലവെക്കാൻ തുടങ്ങും. അത് ക്രമേണ ക്രമേണ നിരന്തരമായ അഭ്യാസത്തിലൂടെ രോഗമായിട്ട് മാറും. അപ്പോൾ അതിന് പറയുന്ന, ചുരുക്കി പറയുന്ന പേരാണ് വേഗം എന്ന് പറയുന്നത്. വേഗം ശരീരത്തിനുണ്ടാവുന്ന ചില വേഗങ്ങൾ, അതായത് ചില അർജ് എന്ന് പറയില്ലേ, ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ശരീരത്തിന് പുറപ്പെടുവിക്കേണ്ടതായ ചില വേഗങ്ങൾ. അപ്പൊ അത് വായിക്കും പറയുമ്പോൾ തന്നെ നമ്മൾ അതോട് കൂട്ടി വായിക്കേണ്ട ചില കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട് ആചാര്യൻ. ശരീരത്തിലുണ്ടായാലും അല്ലെങ്കിൽ മനസ്സിലുണ്ടായാലും പുറപ്പെടുവിപ്പിക്കാൻ പാടില്ലാത്ത ചില വേഗങ്ങളും. അപ്പോ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു 13 വേഗങ്ങളാണ് പറയുന്നത്. അതിനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 14-15 വേഗങ്ങൾ വരും. വേഗാൻ, വേഗങ്ങളെ എന്ന ധാരയിൽ ധരിക്കരുത്. എന്താണ് വാദ? വിട്ട്, മൂത്ര. ക്ഷവ, ത്രിക്ഷുധ. നിദ്ര, കാസ, ശ്രമശ്വാസ, ദൃംഭ, അശ്രു, ഛർദി, രേതസാം. ഇതുകളെ നമ്മൾ പുറപ്പെടുവിക്കരുത്, തടയരുത് എന്നുള്ളതാണ് അത് പ്രധാനമായിട്ട് പറയുന്നത്. അതിന് ശേഷം പറയുന്നൊരു ഭാഗം മാനസികമായ ചില വ്യാപാരങ്ങളാണ്. രാഗദ്വേഷ മോഹ മത മാത്സര്യാദികളായി നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന അതാത് നിമിഷങ്ങൾ, ഓരോ അനുനിമിഷവും ഓരോ മനുഷ്യ ശരീരത്തിലും അത് ശാരീരികമായിട്ട് എംബഡഡ് ആണ്, അത് കിടക്കുന്നതാണ്. ആ രാഗദ്വേഷ മോഹ മത മാത്സര്യാദികളെ നമ്മൾ ഏത് വിധേനയും തടയണം എന്നുകൂടിയാണ് ഇതിൻ്റെ ഒരു ഒരു ആകർഷകമായിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഒരു കേവലം ഒരു ശരീര അവയവം മാത്രമല്ല നമ്മുടെ ശരീരം എന്ന് പറയാനായിട്ട് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് കേവലം ഒരു മസിൽ പെരുപ്പിക്കലോ അല്ലെങ്കിൽ സിക്സ് പാക്കോ ആക്കുന്നതല്ല ഹെൽത്ത് എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ശരീരക്രിയകളോടൊപ്പം തന്നെ മാനസിക വ്യാപാരങ്ങൾ നമ്മുടെ സമഗ്ര ആയുർവേദത്തിൽ, സമഗ്ര ആയുർവേദ ആരോഗ്യത്തിൽ, സമഗ്ര ആരോഗ്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ? ഇപ്പോൾ വായുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ വായുവിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഊർധ്വവായു, അധോവായു. അപ്പോൾ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങളിലെ
പ്രതിഫലനമായിട്ട് ഉണ്ടാകുന്ന വസ്തുവാണ് വായു. അപ്പൊ അതിനെ നമ്മൾ നിരന്തരമായിട്ട് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ശാരീരികമായിട്ട് എന്താ പറയാ, ഇപ്പൊ കൊളോൺ അൾസേഴ്സ് ഉണ്ടാവുക, ഗുൽമൻ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ പറയുന്ന വായുസ്തംഭം, കോൺസ്റ്റിപ്പേഷൻ, ആ കോൺസ്റ്റിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ അത് പിന്നെ റപ്ചർ ആയിട്ടുള്ള അവസ്ഥ വരും. ഈവൻ വായിൽ കൂടെ തന്നെ വിഡ്മലം ഇത് വരാന്നുള്ള അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു വായുവാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തു. കാരണം കഫമായാലും പിത്തമായാലും അതിനെ ചലിപ്പിക്കുന്നതിന് ആവശ്യമായ എനർജി വായുവാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വായുവിനെ രോധിക്കുന്നവയാണ് ഈ പറയുന്ന വേഗങ്ങൾ അത്രയും. അപ്പൊ അതിന്റെ പ്രവർത്തനം പുറപ്പെട്ടു കഴിഞ്ഞാൽ, അവിടെ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്തരുത് എന്നുള്ളതാണ് ഇതിന്റെ അകത്തുക. അപ്പൊ വായുവിനെ തടഞ്ഞു നിർത്തിയാൽ എന്താണ് പ്രയാസങ്ങൾ ഉണ്ടാവുക, മലത്തെ തടഞ്ഞു നിർത്തിയാൽ എന്താണ് പ്രയാസം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് ക്രമേണ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസം ചെയ്തോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും ഇത് വരുന്നില്ല. ക്രമേണ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ശരീരത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അതെ കുറച്ച് വിസ്താരമായിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ വായുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഈ മേപ്പോട്ടിലിപ്പോ ഊർധ്വവായു ഒക്കെ നമ്മൾ തടയുകയാണെങ്കിൽ ഗുൽമം ഉണ്ടാവാം, അതുപോലെ വയറുവീർക്ക ഉദാവൃത്തം എന്ന് പറയും, അതുപോലെ വയറുവേദന ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കാം, വല്ലാത്ത ടയേർഡായിട്ടിരിക്കാം. നമുക്ക് ആഹാരം കഴിച്ചാലും വെള്ളം കുടിച്ചാലും നമുക്ക് അത് മാറാത്ത ഒരു ഒരു ക്ലമം എന്ന് പറയും, അതായത് ഒരു ക്ഷീണം. ഇത് തടയ വാദത്തെ തടഞ്ഞു വെക്കുക, അങ്ങനെ ഉണ്ടാവും. പിന്നെ വാദം പുറത്തേക്ക് പോകാതാവും, അതുപോലെ തന്നെ മൂത്രം പോകാതാവും, മൂത്രസംഗം, മലം പോകാതാവുക, ഇത് ദൃഷ്ടി വധം, ദൃഷ്ടി കാഴ്ച മങ്ങും, അത് ഇതിലൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നിരന്തരമായിട്ടുള്ള ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് കാഴ്ച മങ്ങൽ, താൽക്കാലികമായിട്ടുള്ള കാഴ്ച മങ്ങലുണ്ടാവും. അപ്പൊ അതും ഈ കാഴ്ചയുടെ ഞരമ്പുകളെ യഥാസമയം പ്രവർത്തിപ്പിക്കാനുള്ള തടസ്സം ഈ വായു ഉണ്ടാക്കുന്നു എന്നുള്ള കണക്ഷനാണ് പറയുന്നത്. അതുപോലെ അഗ്നിവധം, അഗ്നി ഉണ്ടാവാതെ പോവാ. ഇങ്ങനെ നിരന്തരമായിട്ട് മലം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് അഗ്നി ഉണ്ടാവില്ല, ജഠരാഗ്നി ഉണ്ടാകില്ല, ഡൈജസ്റ്റീവ് ഫയർ കുറഞ്ഞു പോകും. അപ്പോൾ അത് അജീർണത്തിലേക്ക് പിന്നെയും വഴിവെക്കും, പിന്നെ ആ രോഗമായിട്ട്. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ, ഇപ്പൊ ഹൃദയവേദന വന്നാൽ ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അങ്ങനെ ഒരു തരത്തിലും അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒട്ടനവധി ഹൃദ്രോഗം എന്ന് പറഞ്ഞ ലേബലിൽ കാണപ്പെടുന്ന പലതും കേവലം വായുവിന്റെ തടസ്സം കൊണ്ടുണ്ടാകുന്നു. പ്രത്യേകിച്ച് മേപ്പോട്ട് വായു തടസ്സപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം ഇതാണ്. നമ്മൾ നെഞ്ചിലേക്ക് ഒരു വീർപ്പ് കൂട്ടലുണ്ടാവുക, നെഞ്ചു വേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ മൂത്രമാണെങ്കിൽ ശരീരത്തിൽ മുഴുവൻ നുറുങ്ങുന്ന വേദന, അംഗഭംഗം മുഴുവൻ നുറുങ്ങുന്ന വേദന ഉണ്ടാവുക. അശ്മരി, ഈ മൂത്രം അവിടെ തടഞ്ഞു നിന്നതെന്ന് അശ്മരി എന്ന് പറഞ്ഞാൽ കല്ലുകൾ നടത്തും, മൂത്രത്തിൽ കല്ലുകൾ അതായിട്ട് മാറും, അത് അത് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. വസ്തി വേദന, ബ്ലാഡർ കണ്ടമാനം വേദന എടുക്കും അല്ലേ, മൂത്രം തിങ്ങിയിട്ട് ബ്ലാഡർ വേദന എടുക്കാം. മേഢ്ര വേദന, സ്ക്രോട്ടം കണ്ടമാനം വേദന എടുക്കും. പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വേദന എടുക്കുക, കാരണം സമീപ പ്രദേശത്ത് എന്നുള്ള രീതിയിൽ അവിടെ ഈ പ്രഷർ ചെന്നിട്ട് അതിനെ പ്രവർത്തിക്കാൻ സാധിക്കാതെ അവിടെ വേദന എടുക്കാം. വംക്ഷണ വേദന എന്ന് വെച്ചാൽ ഗ്രോയിൻസിൽ രണ്ട് കാലിന്റെ ഇടയ്ക്ക് ധാരാളമായിട്ട് ഭയങ്കരമായിട്ട് വേദന. പിന്നെ നേരത്തെ പറഞ്ഞ വായുവിന്റെ ഒക്കെ തടസ്സം കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാല് റെക്ടൽ അല്ലെങ്കിൽ യുറീത്രലായിട്ടുള്ള സപ്പോസിറ്ററീസ് വെച്ച് മലം കളയുക, മൂത്രം കളയുക, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുക. അതിൽ ഈ അവഗാഹ സ്വേദം എന്ന് പറയുന്ന വലിയൊരു ചികിത്സ പറയുന്നുണ്ട്. അപ്പൊ ആ ചികിത്സ കൊണ്ട് നമുക്ക് ഒരു വായു വിളങ്ങി നിൽക്കുന്ന വായുവിളൊക്കെ നേരെയാക്കാനുള്ള വലിയൊരു കഴിവുണ്ട്. ചൂടുവെള്ളം പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഇരുത്തുക, രോഗി ഔഷധങ്ങളിട്ട് കഷായം ഒക്കെ ആയിട്ട് ചൂടാക്കിയിട്ട് ആ ചൂട് കഷായത്തിൽ ഇരുത്തുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉദ്ഗാരം വായി, ഇപ്പോൾ ഏമ്പക്കം വരിക, ഏമ്പക്കം വരുന്നത് നമ്മൾ തടയുകയാണെങ്കിൽ, എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു പ്രയാസമാണ്. ഒരുപോലെ ഇത്
വിറയുക, ശരീരം വിറയ്ക്കുക, കമ്പം എന്ന് പറയുന്നത് ശരീരം വിറയ്ക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ ഹൃദയത്തിനൊരു തടസ്സം പോലെ ഉണ്ടാവുക, ഒരു തടസ്സം പോലെ ഉണ്ടാവുക, ഇതിന് ഈ ചെസ്റ്റ് റീജിയനിലൊക്കെ ഒരുപാടായിട്ട് വല്ലാതെ വിമിഷ്ടപ്പെടുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതെ അതെ, നമ്മൾ ഈ കോട്ടുവായ, അല്ലെങ്കിൽ കോട്ടുവായല്ല, നമ്മൾ ഈ ഏമ്പക്കം പുറത്തേക്കുള്ള വായു തടയുന്നുണ്ടാവുന്ന ചുമയുണ്ടാവും, ചുമയുണ്ടാവും. അതുപോലെ ഹിക്കപ്പ്, നമ്മളിങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇക്കിളെടുക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ മലം തടയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് നോസ്, ജലദോഷം വലിയൊരു കാര്യമാണ്. ജലദോഷം വരുന്ന പല കേസുകളിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറുണ്ട്. ജലദോഷം, കോൾഡ്, കഞ്ചഷൻ, മൂക്കടപ്പ്, ഇതൊരു ഇത് പ്രയാസമായിട്ട് വരാറുണ്ട്. തലവേദന വരാറുണ്ട്. അപ്പം അതുപോലെ ഊർധ്വവായു, വായു മേപ്പോട്ട് ഇങ്ങനെ ഏമ്പക്കം വരിക എന്നുള്ളത്, അതിൽ ചിലപ്പോൾ മലത്തിൻ്റെ മണവും ഉണ്ടാവുന്നതാണ്, ഫൗൾ സ്മെൽ ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ ഒരു തുമ്മൽ തടയുകയാണെങ്കിൽ, തുമ്മൽ തടയുകയാണെങ്കിൽ ഒരു തലവേദനയാണ് പ്രധാനമായിട്ട് വരിക. കാരണം ഒരു ഇറിറ്റേഷനാണ് നമ്മൾ പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നത് ശരീരം. അപ്പോൾ അത് തടയുമ്പോൾ തലവേദന ഉണ്ടാവുക. ഈ ഇന്ദ്രിയങ്ങളൊക്കെ കേൾക്കുക, മണക്കുക, രുചിക്കുക, കാണുക, ഇതിനൊക്കെ ഒരു ദൗർബല്യം ഉണ്ടാവും, ഒരു പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ തോള് വേദന, സെർവിക്കൽ സ്റ്റിഫ്നെസ് എന്ന് പറയത്തില്ലേ, ഫ്രോസൺ ഷോൾഡർ, സെർവിക്കൽ സ്പോണ്ടലോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക്, ഒരു മന്യാസ്തംഭം, കഴുത്തനക്കാൻ വയ്യാത്ത അപ്പൊ അങ്ങനെ ഒരു അർദ്ദിതം, ഇത് പിന്നീട് കൂടി കഴിഞ്ഞാല് ഫേഷ്യൽ പാൽസി വരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മള് തീക്ഷ്ണമായിട്ടുള്ള ചില ധൂമങ്ങളുണ്ട്, പുക കൊടുക്കുക, കണ്ണിൽ അഞ്ജനം എഴുതുക, ഛർദിപ്പിക്കുക, നമ്മൾ മരുന്ന് കൊടുത്തോണ്ട് ഛർദിപ്പിക്കുക, അപ്പൊ അങ്ങനെയുള്ള എണ്ണ കൊടുക്കുക, എണ്ണ അകത്തേക്ക് കഴിക്കാനും തേക്കാനും ഒക്കെ കൊടുക്കുക, അപ്പൊ അങ്ങനെയുള്ള ഒരു വേർപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് അത് കുറെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. ക്രമേണ ദാഹം വന്നാല്, ദാഹം വന്നാല് ഏറ്റവും കഴിക്കുക, വെള്ളം കുടിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ശോഷം, എമാഷിയേഷൻ, നമ്മള് ശരീരം മെലിയുക, അംഗങ്ങൾക്കൊക്കെ കയ്യിലും കാലിനൊക്കെ ബലക്കുറവുണ്ടാവുക, വിറയ്ക്കുക, അതുപോലെ ചെവി കേൾക്കാൻ വയ്യായ അവസ്ഥ, വളരെ പ്രത്യേകതയാണ് അല്ലേ, ചെവി കേൾക്കാതിരിക്കും. കാരണം ചെവിയിൽ ഡ്രൈനെസ് കൂടിയിട്ട് വെള്ളം അകത്ത് ചെല്ലാതിരുന്നിട്ട് അവിടുത്തെ ആ ഈർപ്പം ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റെസണൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചെവി കേൾക്കാനുള്ള പ്രയാസം വരും, ഉണങ്ങിപ്പോവാന്ന് പറയത്തില്ലേ. ഇത് ഹൃദയ സംബന്ധമായിട്ട് ധാരാളം അസുഖങ്ങൾ, കാരണം ബ്ലഡ് വളരെ തിക്കാവും, അങ്ങനെ പമ്പിങ് പ്രയാസമാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആഹാരം കഴിച്ച് വിശന്നിട്ട് ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരം നുറുങ്ങുന്ന വേദന ഉണ്ടാവുക, രുചി ഉണ്ടാവാതിരിക്കുക കുറെ കഴിയുമ്പോൾ, നിരന്തരമായിട്ട് പട്ടിണി കിടക്കുകയാണെങ്കിൽ രുചി കുറയും, അപ്പോൾ ശരീരത്തിന് ക്ഷീണം, ഗ്ലാനി ഉണ്ടാവുക, ഒന്നും വയ്യാതെ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ മെലിച്ചിലുണ്ടാവും, കാർഷ്യം, ഭയങ്കരമായിട്ട് വയറുവേദന, വയറിങ്ങനെ കൊളുത്തിപ്പിളിക്കുന്ന ശൂല ഉണ്ടാവുന്നു, തലകറക്കം, വീട്ടിനെസ് ഉണ്ടാവും, ആഹാരം കഴിക്കാതിരുന്ന ഞാൻ തലകറങ്ങി വീണു എന്ന് പറയാറില്ല, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് വേണ്ടത് ഉടനെ കൊണ്ട് ഈ സദ്യ 16 കൂട്ടം ഇതായിട്ട് കൊടുക്കലല്ല, ലഘുഭോജനം, ലഘുവായിട്ടുള്ള ഭോജനം വേണം. കുറേശ്ശെ കുറേശ്ശെ അഗ്നി, അഗ്നി അവിടെ മാന്ദ്യം ഉണ്ടായിട്ടുണ്ടാവും, അപ്പൊ അതിനെ കുറേശ്ശെ കുറേശ്ശെ വേണം ജ്വലിപ്പിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യണം. ഉഷ്ണമായിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള ആഹാരങ്ങൾ കൊടുക്കുക, കുറേശ്ശെ കുറേശ്ശെ ആഹാരം കഴിക്കുക, പെട്ടെന്ന് കഴിക്കാതെ, അതെ, ഉറക്കം നിങ്ങൾ മുടക്കുകയാണെങ്കിൽ, നിദ്രാവയങ്ങൾ, അത് ഏറ്റവും ഉണ്ടാവുന്ന മോഹം, ഒരു എന്താണ് ഞാൻ പറയുന്നത്, ഞാൻ എന്ത് ഓർത്തു, ഒരു കാര്യം നടന്ന സംഭവങ്ങൾ ഓർമ്മയില്ലാതിരിക്കുക, മോഹം ഉണ്ടാവുക, തലയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഭാരം, തലക്കനം കൂടും അല്ലേ, കണ്ണുകൾക്ക് ഇങ്ങനെ തൂങ്ങുന്ന പോലെ കണ്ണ് തൂങ്ങി ഭയങ്കര ഭാരമായിട്ട്, പക്ഷി ഗൗരവം ഇല്ലേ, ആലസ്യം, ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, ലേസിനെസ്, ലാസിറ്റ്യൂഡ് എന്ന് പറയും ഇല്ലേ, എപ്പോഴും കോട്ടുമായിട്ടുണ്ടിരിക്കും, അത് നമ്മളറിയാം അല്ലേ, ഉറക്കം ഇല്ലെങ്കിൽ കോട്ടുമായിട്ടുണ്ടിരിക്കും, ശരീരത്തിന് ഭയങ്കര വേദന, അംഗഭംഗം, ഉറക്കം ശരിയായില്ല, ഇത്രയും കാര്യങ്ങള്
ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ കാസം വന്നു, ചുമ വന്നു, നമ്മൾ അയ്യോ ഡീസൻസി വിചാരിച്ചിട്ട് ചുമക്കേണ്ടെന്ന് വെച്ച് പൊത്തിപ്പിടിച്ചു. അപ്പം അങ്ങനെ ആ കാസം ആ വേഗം തൊണ്ടയിൽ നിന്ന് അത് പോയില്ല. പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ശ്വാസത്തിന് തടസ്സം ഉണ്ടാവും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസ തടസ്സം ഉണ്ടാവും. നിരന്തരമായിട്ട് ചെയ്യണമെങ്കിൽ രുചി ഉണ്ടാവില്ല, നാക്ക് കറക്റ്റായിട്ട് രുചി അനുഭവവേദ്യമാക്കില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും, ശരീരം മെലിയും. അങ്ങനെ ചെയ്യാണ് നിരന്തരമായിട്ട് ഇക്കപ്പ് ഇക്കിള് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഇത് ഇപ്പൊ നമ്മൾ ഈ ചുമക്ക് പറഞ്ഞിട്ടുള്ള ചികിത്സ തന്നെയാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്. അത് മാറാനായിട്ട് ശ്രമശ്വാസം, ഓടി വന്ന് തളർന്ന് ഇരിക്കുന്ന ആളുകൾ ശ്വാസം തടസ്സപ്പെടുത്തി നമ്മൾ നോർമലായിട്ട് കുമ്പിടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇല്ലേ, അത് പറയുമ്പോൾ ഉടനെ അതാ ഓർമ്മ വരുന്നത്. അപ്പോ ഗുൽമ ഉണ്ടാവും, വയറുവീർപ്പ്, ഗുൽമ ഉണ്ടാവുക, ഹൃദ്രോഗം. ഇത് ക്രമേണ എപ്പോഴും നിരന്തരമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ കാർഡിയാക് ഡിസോർഡേഴ്സിലേക്ക് അത് നയിക്കും. എപ്പോഴും അത് ആ വായുവിൻ്റെ വലിയൊരു ഇതുണ്ട്. വ്യാനവായു എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന വായുവാണ്. അപ്പം അതിനെയാണ് ഇത് ഏറ്റവും ബാധിക്കുക ഈ രോഗങ്ങൾ. അതുകൊണ്ടാണ് മിക്കവാറും കാര്യങ്ങളിൽ ഹൃദയത്തിന് പ്രയാസം ഉണ്ടാവുന്നത്. സമ്മോഹം ഉണ്ടാവുക, അതായത് ബോധം കെട്ട് വീഴുക ഉണ്ടാവുക. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, റെസ്റ്റ് കൊടുക്കുക അല്ലേ, വാദഘനമായിട്ടുള്ള ക്രിയാക്രമങ്ങൾ ചെയ്യുക, അഭ്യംഗം ചെയ്യുക, ഉറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലേറ്റവും ആശാവഹമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. കണ്ണുനീര് തടയുക എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനമായിട്ട് പലരും കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അത് ചെയ്യുമ്പോൾ എന്താ പറ്റുക, അതിനും ഈ പറഞ്ഞ പോലെ രുചി കുറവുണ്ടാവും, തലകറക്കം ഉണ്ടാവും. നിരന്തരമായിട്ട് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ തലകറക്കമൊക്കെ ഉണ്ടാവും അല്ലേ. വയറ് വല്ലാതെ വീർത്തിട്ട് പ്രയാസം വരും, വായു പോവാനും പോവാനും ഇവരൊക്കെ പ്രയാസം വരും. ഈ കോട്ടുവ ജൃംഭ എന്ന് പറയുന്നത് അതുകൊണ്ട് അത്, അപ്പൊ അത് ഈ തുമ്മൽ തടയുമ്പോൾ ഉണ്ടാവുന്ന അതേപോലെ കാര്യങ്ങളാണ് തുമ്മൽ ഈ കോട്ടുവായിലുണ്ടാവുന്നത്. അപ്പൊ അതിന് ഈ വാദ സംവരമായിട്ടുള്ള ആഹാരം കൊടുക്കുക, ഇത് ശരീര ഉറക്കം പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് യഥാവിധി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കണ്ണുനീര് തടയുന്നതിനും പറയുന്നൊരു പ്രധാനമായിട്ടുള്ള ചികിത്സ ഉറക്കമാണ്. സ്വപ്നം കൊടുക്കുക, മദ്യം ഇത് ചെയ്യുക, പിന്നെ ഈ നല്ല കഥകൾ വെച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഉറക്കുക, അതൊക്കെയാണ് അതിന് ചികിത്സ പറയുന്നത്. സങ്കടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മദ്യപിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണാവോ. ഛർദി എന്ന് പറയുന്നത് വോമിറ്റിംഗ് അല്ലേ, ഛർദിക്കാൻ മുട്ടിയിട്ട് നമ്മൾ ഛർദിക്കാൻ പറ്റാതെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പ്രേരണ അത് വിസർപ്പം, ഹെർപ്പിസ് പോലുള്ള, എർസിപാലസ് പോലുള്ള തൊലിപ്പുറത്തുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. കോഥ, സ്കിൻ ഇറപ്ഷൻസ്, തൊലിപ്പുറത്ത് ഇങ്ങനെ ഇറപ്ഷൻസ് വരിക. കുഷ്ഠം, ചില സ്കിൻ ഡിസീസസ്, കുഷ്ഠരോഗം എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്കിൻ ഡിസീസസ് ഉണ്ടാവുന്നു. അക്ഷിരോഗം ഉണ്ടാവുന്നു, കണ്ണില് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഛർദിയെ തടഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് മേപ്പോട്ടുള്ള വായുവാണ്. അപ്പൊ അതിനെ തടയുമ്പോൾ പ്രയാസം ഉണ്ടാവുന്നു. അനീമിയ ഉണ്ടാവും, ക്രമേണ നമ്മൾ എപ്പോഴും അങ്ങനെ വന്നിട്ട് തടയുകയാണെങ്കിൽ അനീമിയ വരാറുണ്ട്. ഫീവർ ഉണ്ടാവും, ജ്വരം ഉണ്ടാവും, ചുമയുണ്ടാവും, കാസം, ശ്വാസം, അതായത് ശ്വസിക്കാൻ പ്രയാസപ്പെടും, ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രയാസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആസ്മയുടെ ഒരു രോഗകാരണങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്ന് ചുരുക്കം. ഇതെന്തെങ്കിലും ഇങ്ങനെയുള്ള വേഗരോധങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നോക്കണം. അപ്പൊ ഹൃല്ലാസം, നോസിയ, ഛർദിക്കാൻ തോന്നുന്നു, അവർ ഛർദിക്കത്തില്ല. സെൻസ് ഓഫ് വോമിറ്റിംഗ് അല്ലേ. വ്യംഗം, നമ്മളെ ശരീരത്തിലെ മുഖത്തുമൊക്കെ ഇങ്ങനെ പാടുകളും പിഗ്മെന്റ്സും ഒക്കെ ഉണ്ടാവുക, അത് ഛർദി തടയുമ്പോൾ ഉണ്ടാവുന്നതാണ്. ശ്വേധു, നമ്മളിങ്ങനെ വീക്കം വരിക, മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുക അല്ലേ, നീർക്കെട്ട്, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുക, അതാണ് ശ്വേധു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വായിൽ ഔഷധങ്ങളിട്ട് കാച്ചിയ കഷായവും എണ്ണയൊക്കെ ചേർത്തുകൊണ്ട് വായിൽ നിർത്തുക, തൊണ്ടയിൽ നിർത്തുക, പുക കൊള്ളുക, ആഹാരം കഴിക്കാതിരിക്കുക, അഗ്നി രക്ഷിക്കാനായിട്ട് ആഹാരം കഴിക്കാനതിന് ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതുപോലെ വോമിറ്റിംഗ് ഛർദിപ്പിച്ച് നമ്മൾ നിർബന്ധിച്ച് ഛർദിപ്പിക്കുക, വമന ചികിത്സ ചെയ്യണം. മരുന്ന് കഴിച്ചുകൊണ്ട് വമിപ്പിക്കുക, മലങ്കാരൊക്കെ കിട്ട് മരുന്നുകളുണ്ട്. അപ്പോൾ അത് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ പറയുക, ലഘുവായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറയുക. എന്ന് വെച്ചാൽ നേരെ പോയി ശീർഷാസനം നിന്നാൽ ഇതെല്ലാം കൂടെ വായിക്കൂടെ വരും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. രക്തമോക്ഷം പലപ്പോഴും പറയാറുണ്ട്, ബ്ലഡ് ലെറ്റിംഗ് ഒക്കെ പല കാര്യങ്ങളിലും പറയാറുണ്ട്. അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മളത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. വിരേചനം, വയറിളക്കാൻ നല്ലതാണ്. ശ്രദ്ധി വന്നില്ലെങ്കിൽ നമ്മൾ വയറിളക്കിയിട്ട് ആ വേഗത്തെ തുറന്നുവിടാൻ സാധിക്കും. അപ്പോൾ
അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ശുക്ലവേഗം. സെമൻ പുറപ്പെട്ടിട്ട് വരാതിരുന്നാൽ ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ അത് ശ്രവണം, അത് പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ഗ്രോയിനിലും വൃഷണത്തിലുമൊക്കെ വേദന ഉണ്ടാക്കും. ശ്വയത്തിൽ നീർക്കെട്ടുണ്ടാക്കും, അബ്ഡോമിനിലൊക്കെ നീർക്കെട്ടുണ്ടാക്കും, പനി ഉണ്ടാക്കും. അതും ഈ പറഞ്ഞ പോലെ നെഞ്ചിന് വേദന ഉണ്ടാക്കും, ഹാർട്ട് കാർഡിയാക് പ്രയാസങ്ങളിലേക്ക് നയിക്കും, യൂറിൻ പോകാൻ പ്രയാസമായിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വേദന ഉണ്ടാവുന്നു, ഹെർണിയേഷൻ ഉണ്ടാവുന്നു, അങ്ങനെ ഒരു പ്രയാസം വരാറുണ്ട്. അപ്പോൾ ആസ്മ ഉണ്ടാവുന്നുണ്ട്, അശ്മരി എന്ന് പറയും നമ്മളെ, അതായത് ഈ മൂത്രാശയത്തിൽ കല്ല് ഫോർമേഷൻ ഉണ്ടാവും. അത് ഈ ഇത് തന്നെ സെമൻ തന്നെ ഇരുന്നിട്ട് അത് കൂടുതൽ ഡിഫോം ആയി പോവാതെ കല്ലായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻസ് ഷണ്ഡത ഉണ്ടാവും, അത് ക്രമേണ അതിലേക്ക് നയിക്കും. അപ്പോൾ അതിനെ കോഴിയുടെ മാംസം കഴിക്കാനായിട്ട് പറയുന്നുണ്ട്, ഇത് കുറയ്ക്കാനായിട്ട്. ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സുര പാനം, ആൽക്കഹോൾ അതിന് പറയുന്നുണ്ട്. നല്ല പ്രിപ്പറേഷൻസ് ഉള്ള ശാലി അന്നം, അരി ആഹാരം കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എനിമാസ് വസ്തി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അഭ്യംഗം, എണ്ണ തേച്ച് കുളി, അവഗാഹം പറയുന്ന ചൂടുവെള്ളത്തിലിരിക്കുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്. വസ്തി ബ്ലാഡർ ശുദ്ധി ചെയ്യുക, അപ്പൊ അതിന് ഉത്തരവസ്ഥയും സഗുദവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് അതിനെ ശുദ്ധി ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ റിലീസ് ചെയ്യാനും ഇതിനെ പുറത്ത് കളയാനും ഇതിനെ ശുദ്ധി വരുത്താനുള്ള ചെറിയ പ്രിയ സംഗമം എന്ന് പറയുന്ന പോലുള്ള അതിനാവശ്യമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ധാരണീയമായിട്ടുള്ള ചില വേഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വേഗങ്ങൾ നമ്മൾ തടഞ്ഞു നിർത്തേണ്ടവയാണ്. ഇനിയുള്ള വേഗങ്ങൾ പറയുന്ന വെച്ചാൽ ലോഭ അല്ലേ, ഈർഷ്യ, ദ്വേഷം, മാത്സര്യം, രാഗദ്വേഷ മോഹമത മാത്സര്യങ്ങൾ എന്നർത്ഥം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തടഞ്ഞു നിർത്തുകയും വേണം. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യഥാവിധി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ശരീരത്തിനുണ്ടാവും, ഒരു അന്തരീക്ഷം ശരീരത്തിനുണ്ടാവും. അപ്പം ഏറ്റവും ലളിതമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രഷർ കുക്കറിലെ ആഹാരം വെച്ചിട്ട് നമ്മൾ പോയിരുന്ന് വാരികയും വായിച്ച് കിടന്ന് ഉറങ്ങരുത്. കാരണം പ്രഷർ കുക്കറിൽ സേഫ്റ്റി വാൽവ് ഉണ്ട്. അപ്പൊ ആ സേഫ്റ്റി വാൽവ് ഓക്കെ ശരിയാണ്, എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ സേഫ്റ്റി വാൽവ് വായുവെക്കിടും. അപ്പോഴും നമ്മൾ നോക്കിയില്ലെങ്കിലോ ഈ സാധനം പൊട്ടിത്തെറിച്ച് നേരെ മുകളിലോട്ട് പോകും അല്ലേ. അങ്ങനെ പോയിട്ട് വന്നപ്പോൾ അത്ര ആ പ്രഷർ കുക്കറും ചീത്തയായി, നമ്മളത് റിപ്പയർ ചെയ്യാൻ പോവാ എന്ന് പറയുന്ന പോലെ ഈ ശാരീരിക വേഗങ്ങളെ നമ്മൾ യഥാസമയം കണ്ടില്ല എന്നടിച്ചാൽ ഈ കൂടുതൽ കാശ് കൊടുത്ത് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ശരീരം മാറ്റും. ശരീരത്തിന് ആ ഒരു ദൗത്യം നിർവഹിക്കാനുള്ള ശേഷി കുറയുകയും ചെയ്യും. ഇത് സെൽഫായിട്ടുള്ള റിപ്പയർ ചെയ്യാനുള്ള ഒരു ശേഷി ശരീരത്തിന് ക്രമേണ കുറയും, റെസ്പോൺസ് കുറയും. അപ്പോൾ അത് നോക്കാതെ നമ്മൾ ഈ ചെറിയ ചെറിയ ഈ വേഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നാൽ, മാനസികവും ശാരീരികവുമായിട്ടുള്ള വേഗങ്ങളെ നിയന്ത്രിച്ചാൽ, വിടേണ്ടത് വിടുകയും പിടിച്ചു വയ്ക്കേണ്ടത് പിടിച്ചു വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്ത് സുഖമായിട്ട് ദീർഘായുസ്സോടെ ജീവിക്കാം എന്നാണ് സാരം. എല്ലാവർക്കും ഒരു ശുഭദിനം. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. പിടിച്ചു നിർത്തേണ്ടവയെ പിടിച്ചു നിർത്തുക, പിടിച്ചു നിർത്തേണ്ടാത്തവയെ അതിൻ്റെ രീതിക്ക് വിടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടർ ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ടോപ്പിക്കുമായി വന്നതിന്. താങ്ക് യു സോ മച്ച്. ടെലിസണേഴ്സ്, ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെൻ്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബി ജി ഗോകുലനായിരുന്നു. അപ്പോൾ ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ആരോഗ്യവാണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ കല്യാണി, റേഡിയോ മൈക്രോസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.